14 നൂറ്റാണ്ടിൽ ആടുകളെ മേയിച്ചിരുന്ന ഒരു കൂട്ടം ആട്ടിടയന്മാർ സമയം കൊല്ലിയായി കളിച്ചിരുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. പിന്നീട് രണ്ട് ടീമുകൾ ദിവസങ്ങളോളം ഏറ്റുമുട്ടുന്ന ഒരു ഗെയിമായി അത് മാറി. 1744 അമേരിക്കയും കാനഡയും തമ്മിലാണ് ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത്. 1877 ടെസ്റ്റ് ക്രിക്കറ്റിന് ഔദ്യോഗികമായി തുടക്കമായി. ചരിത്രത്തിൽ ഏറ്റവും അധികം നീണ്ടുനിന്ന മത്സരം 1939 ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന മത്സരമാണ്. മത്സരത്തിൻ്റെ 12 ദിവസം ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. അവസാനിക്കാത്ത മത്സരം ആളുകളെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ആദ്യം 6 ദിവസമായും പിന്നീട് 5 ദിവസമായും ടെസ്റ്റ് ക്രിക്കറ്റിന് പരിധി വച്ചു. 1971 മെൽബണിൽ നടന്ന ആഷസ് ക്രിക്കറ്റിൽ ആദ്യത്തെ 4 ദിവസവും മഴ കളി മുടക്കി. ഇതോടെ 5-ാം ദിവസം 40 ഓവറുകൾ വീതമുള്ള 2 ഇന്നിങ്സായി മത്സരം നടത്തുവാൻ തീരുമാനിച്ചു. ഇതോടെ ഏകദിന ക്രിക്കറ്റിന് ഔദ്യോഗികമായി തുടക്കമായി. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് വിവിധ രാജ്യങ്ങളിൽ കുടിയേറിപ്പാർത്ത ക്രിക്കറ്റിൻ്റെയും 12 ലോകകപ്പിൻ്റെയും കഥകളിലേക്ക്. 1975 നടന്ന ആദ്യ ലോകകപ്പിന് പ്രചോദനമായത് 1973 നടന്ന വനിതാ ലോകകപ്പ് ആണെന്നത് യാദൃശ്ചികം. ആകെ 15 മത്സരങ്ങൾ. ലോകകപ്പ് നടന്നത് June 7 മുതൽ 21 വരെ ഇംഗ്ലണ്ടിൽ. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലൻഡ് എന്നിങ്ങനെയായിരുന്നു സെമി പോരാട്ടങ്ങൾ. വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും ആദ്യ ലോകകപ്പിൻ്റെ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടി. ലോർഡ്സിൽ നടന്ന ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് 8 വിക്കറ്റിന് 291 റൺസ് നേടി. മറുപടി ബാറ്റിങ്ങിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഓസീസ് ഇന്നിങ്സ് 17 റൺസ് അകലെ അവസാനിച്ചു. ടൂർണമെൻറ്റിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് വെസ്റ്റ് ഇൻഡീസ് കപ്പ് ഉയർത്തിയത്. 333 റൺസ് നേടിയ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ ഗ്ലെൻ ടേണറായിരുന്നു ടൂർണമെൻറ്റിൻ്റെ ടോപ്പ് സ്കോറർ. 75 ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത് R. വെങ്കിട്ടരാഘവനായിരുന്നു. ഇംഗ്ലണ്ടിനോടും ന്യൂസിലൻഡിനോടും പരാജയപ്പെട്ടു. കിഴക്കൻ ആഫ്രിക്കയെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു. 4 വർഷത്തിന് ശേഷം നടന്ന ലോകകപ്പോടെ മാധ്യമങ്ങൾ ക്രിക്കറ്റിനെ ഏറ്റെടുത്തു. ആദ്യ ലോകകപ്പിന് സമാനമായി 8 ടീമുകൾ. കിഴക്കൻ ആഫ്രിക്കയ്ക്ക് പകരം കാനഡ വന്നതാണ് ഏകമാറ്റം. ലോകകപ്പിലുടനീളം വിൻഡീസ് ആധിപത്യമുണ്ടായിരുന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടാണ് ആദ്യം സെമിയിലെത്തിയത്. 2-ാം സെമിയിൽ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാനെ തോൽപ്പിച്ചു. ലോർഡ്സ് ആയിരുന്നു 2-ാമതും ഫൈനലിൻ്റെ വേദി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 60 ഓവറിൽ 9 വിക്കറ്റിന് 286 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് 194ൽ ഒതുങ്ങി. 92 റൺസ് ജയത്തോടെ ക്ലൈവ് ലോയ്ഡും സംഘവും വീണ്ടും കപ്പുയർത്തി. 253 റൺസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർ ഗോർഡൻ ഗ്രീനിച്ച് ടൂർണമെൻറ്റിൻ്റെ ടോപ്പ് സ്കോററായി. ഇത്തവണയും ഇന്ത്യയെ നയിച്ചത് R. വെങ്കിട്ടരാഘവനായിരുന്നു. കളിച്ച 3 മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു. ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോടും 2-ാം മത്സരത്തിൽ ന്യൂസിലൻഡിനോടും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. 3-ാം മത്സരത്തിൽ ശ്രീലങ്ക ഇന്ത്യയെ അട്ടിമറിച്ചു. 3-ാം ലോകകപ്പ് മുതൽ ക്രിക്കറ്റ് മാറുകയാണ്. ലോക ക്രിക്കറ്റിൻ്റെ കഥകളുമായി വീണ്ടും അടുത്ത ഭാഗത്ത്.